നമസ്കാരം. കേരളത്തിൽ ശാന്തിയും സമാധാനവും നീതിയും നിയമവും എല്ലാം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ മാർഗം ഒന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങളൊരു സഖാവായിരിക്കണം. അല്ലായെങ്കിൽ ഒരു പൗരനായിട്ടാണെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിക്കാരനായിട്ടാണെങ്കിലോ നിങ്ങൾക്ക് കേരളത്തിൽ ഇറങ്ങി നടക്കാൻ സാധിക്കില്ല, നീതി ലഭിക്കില്ല, സത്യം നിങ്ങളുടെ കൂടെ നിൽക്കില്ല. CPMന്റെ ഗുണ്ടാ വിളയാട്ടമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നതെന്ന് ചുരുക്കം. തന്റെ വാഹനത്തിന് സൈഡ് നൽകിയില്ല എന്ന് പറഞ്ഞ മേയർ ആര്യ രാജേന്ദ്രൻ ഡ്രൈവറോട് തട്ടിക്കയറിയത് നാം കണ്ടതാണ്. അതേപോലെ തന്നെയാണ് മറ്റു പല വിഷയങ്ങളിലും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പൗരന്റെ സുപ്രധാനപ്പെട്ട പൗരാവകാശത്തിൽ ഒന്നായ വോട്ട് രേഖപ്പെടുത്തുന്നതിൽ പോലും CPM അവരുടെ ഗുണ്ടായിസം കാണിക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസം എത്രമാത്രം അധപ്പതിച്ചു എന്നത് വ്യക്തമാകും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തതിനെ കുറിച്ച് BLO യോട് സംസാരിച്ചു നിന്ന വഞ്ചിയൂർ സ്വദേശി സുനിലിനെ മുൻ കൗൺസിലറും CPM നേതാവുമായ വഞ്ചിയൂർ P ബാബു ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചതും മർദ്ദിച്ചതുമായിട്ടുള്ള പരാതികൾ ഇപ്പോൾ ഉയരുമ്പോൾ അക്കാര്യം അടിവരയിട്ട് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ 23 വർഷമായി വഞ്ചിയൂർ വാർഡിൽ താമസിക്കുന്ന സുനിലിനെയാണ് സഖാവ് ബാബു ക്രൂരമായി മർദ്ദിക്കുകയും ജാതി പേര് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തിരിക്കുന്നത്. സുനിലിന്റെ മക്കളായ വിഷ്ണു, വിശാഖ എന്നിവരുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതിനാൽ വോട്ട് ചെയ്യാൻ സാധിക്കാത്തതിന്റെ പേരിൽ അത് ചോദിക്കാൻ എത്തിയതായിരുന്നു ഇയാൾ. കരട് ലിസ്റ്റിൽ പേരുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ഇവർക്ക് വോട്ടെടുപ്പ് ദിവസം വോട്ട് ചെയ്യാൻ ബൂത്തിലെത്തിയപ്പോൾ അന്തിമ ലിസ്റ്റിൽ പേരില്ല എന്ന് മനസ്സിലായതോടെ ഇക്കാര്യം VLOട് സംസാരിക്കാൻ എത്തിയതായിരുന്നു. അപ്പോൾ സഖാവ് ബാബു ഒരു കൂട്ടം സംഘത്തെ കൂട്ടിച്ചെന്ന് സുനിലിനെ അതിക്രൂരമായി മർദ്ദിച്ചു. ബാബുവിനെതിരെ വഞ്ചിയൂർ പോലീസിൽ സുനിൽ പരാതി നൽകിയിട്ടുണ്ട്. സുനിലും ഭാര്യ ശോഭാലതയും മകൻ വിഷ്ണുവിന്റെ ഭാര്യ രാജലക്ഷ്മിക്കും വഞ്ചിയൂർ വാർഡിലെ ശ്രീ ചിത്ര തിരുനാൾ ഗ്രന്ഥാലയത്തിലെ 83-ാം നമ്പർ ബൂത്തിലാണ് വോട്ടുണ്ടായിരുന്നത്. മക്കളായ വിഷ്ണുവും വിശാഖും സെന്റ് ജോസഫ് സ്കൂളിലെ 57-ാം നമ്പർ ബൂത്തിലായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വരെ വോട്ട് ചെയ്തിരുന്നത്. ഇത്തവണ BLO മനഃപൂർവ്വം തന്റെ മക്കളുടെ വോട്ട് ഒഴിവാക്കിയതെന്ന് സുനിൽ ആരോപിക്കുന്നു. ഇതിനു പിന്നിൽ CPM നേതാവായ ഈ പറയുന്ന ബാബുവിന്റെ കൈകൾ ഉണ്ടെന്നാണ് സുനിൽ പറയുന്നത്. മുമ്പും സമാന രീതിയിൽ ബാബു സുനിലിനെതിരെ ജാതി പേര് വിളിച്ച് അധിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. സുനിലിന്റെ ഭാര്യ ശോഭാലത പണ്ട് CPM പ്രവർത്തകരായിരുന്നുവെന്നും 5 വർഷം മുമ്പ് അവർ CPM വിട്ടു എന്നുമാണ് അറിയാൻ സാധിച്ചത്. CPM വിട്ട് BJPയിലേക്ക് എത്തിയ ഇവർ സുനിലും ശോഭാലതയും ചേർന്ന് സജീവ BJP പ്രവർത്തകരായി മാറിയതിന്റെ വിരോധം മൂലമാണ് ബാബു ഇവരെ നിരന്തരമായി കുടുംബത്തോടെ ദ്രോഹിക്കുന്നതെന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ജാതി പേര് വിളിച്ച് അധിക്ഷേപിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത ബാബുവിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും തന്റെ മക്കളുടെ വോട്ടവകാശം ഇല്ലാതാക്കിയ BLOയ്ക്കെതിരെ ശിക്ഷണ നടപടി സ്വീകരിക്കണമെന്നുമാണ് സുനിലിന്റെ ആവശ്യം. യഥാർത്ഥത്തിൽ ഇതെല്ലാം താനൊരു സഖാവായതുകൊണ്ട് മാത്രമാണ് ബാബുവിനെ കൊണ്ട് ചെയ്യാൻ സാധിച്ചത്. കാരണം താൻ എന്ത് തെറ്റ് ചെയ്താലും അത് എത്ര വലിയ തെറ്റാണെങ്കിൽ പോലും യാതൊരു കുഴപ്പവും ഇല്ലാത്ത രീതിയിൽ അത് കേസായാൽ പോലും അതിൽ നിന്ന് ഊരിയെടുക്കാൻ സഖാക്കന്മാർ ഉണ്ടാകുമെന്ന ആത്മവിശ്വാസം ബാബുവിനെ പോലുള്ള ഓരോ അന്തം കമ്മികളിലുമുണ്ട്.